വെൽക്കം ടു എവ്രി ഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കും അതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ ഡു ഡസ് ഡിഡിൻ്റെ ആവശ്യം വരുന്നത്? നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലോ ഉള്ളൊരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കേണ്ടിയോ അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ചോദ്യം ചോദിക്കേണ്ടിയോ വരുമ്പോഴാണ് നമുക്ക് ഈ മൂന്ന് വാക്കുകളുടെ ആവശ്യം വരുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്. കൂടാതെ ഈ ടെൻസസിൽ വരുന്ന വാചകങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തത് കാണാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും വരുന്ന സെൻറ്റൻസസിന് ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെസൺ തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ച് നമുക്ക് നാലഞ്ച് സെൻറ്റൻസസ് പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് കേട്ടോ, അവൻ ടെന്നിസ് കളിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലാക്കുക? പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. കാരണം ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടെൻസിലല്ലേ പറയുക. അപ്പോൾ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാക്കും? അപ്പോൾ ആരാണോ ഇവിടെ ഒരു ജോലി ചെയ്യുക അയാളുടെ കാര്യം ആദ്യം പറയണം. അപ്പോൾ ഇവിടെ ആരാണ് ചെയ്യുന്നത്? അവൻ. അപ്പോൾ ഹീ. അവൻ എന്താ ചെയ്യുന്നത്? കളിക്കുന്നു. അപ്പോൾ പ്ലീസ്, ഹീ പ്ലീസ്. എന്താ കളിക്കുന്നത്? ടെന്നിസ്. സെൻറ്റൻസ് ആയത് കണ്ടല്ലോ, ഹീ പ്ലീസ് ടെന്നിസ്. അപ്പോൾ ഇവിടെ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക് വേർബ് എന്താണെന്ന് ശ്രദ്ധിച്ചല്ലോ, പ്ലീസ്. ഹീ പ്ലീസ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ കാരണം? ഹീ എന്ന് പറയുമ്പോൾ ഒരാളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വേർബും സിംഗുലർ ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? വേർബിൻ്റെ കൂടെ എസ് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് ഒന്ന് നോക്കൂ, ജീന നേരത്തെ ഉണരുന്നു. അപ്പം എന്ത് പറയും? ജീന ഉണരുക എന്നുള്ളതിന് വേക്കപ്പ് ആണ്. ജീന ഒരാളാണ്. അപ്പോൾ ജീന വേക്സ് അപ്പ് നേരത്തെ, ഏർലി. ജീന വേക്സ് അപ്പ് ഏർലി. ഇനി അടുത്ത സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ, വെള്ളം 100 ഡിഗ്രി ആകുമ്പോൾ തിളയ്ക്കുന്നു, അല്ലെങ്കിൽ വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. അപ്പം അത് ഒരിക്കലും നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റാത്ത ഒരു ശാസ്ത്ര സത്യമാണല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലാക്കുക? വെള്ളം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അതായത് കർത്താവ് വെള്ളമാണ്. അപ്പോൾ ആദ്യം ആ വാക്ക് പറയുക, വാട്ടർ. ഇനി തിളയ്ക്കുക എന്നുള്ളത് എന്താ പറയുക? ബോയിൽ. അപ്പോൾ വെള്ളം സിംഗുലർ ആയതുകൊണ്ട് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ അടുത്ത് ഒന്ന് നോക്കണേ, ഞങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഇതൊക്കെ കാണിക്കാനെല്ലാം നമ്മൾ ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾക്ക്, അപ്പോൾ ഞങ്ങളാണ് സബ്ജക്റ്റ്. അതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വി അല്ലേ. ഇഷ്ടമാണെന്ന് പറയാൻ ലൈക്ക് എന്ന് പറയാം. അപ്പോൾ വി ലൈക്ക് ഐസ്ക്രീം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ ലൈക്സ് എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? ഞാൻ ഞങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. വി എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണല്ലേ, ഒന്നിലധികം ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ വേർബും പ്ലൂറലാക്കണം. അപ്പോൾ എന്താ നമ്മളിവിടെ ചെയ്തത്? പ്ലൂറലാക്കാൻ വേർബിനെ അവിടെ നമ്മൾ എസ് ചേർത്തില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? വി ലൈക്ക് ഐസ്ക്രീം. ഇനി അടുത്തത്, അവർ ധാരാളം മധുര പലഹാരങ്ങൾ കഴിക്കാറുണ്ട്. ഞാനിവിടെ പഞ്ചസാര എന്നോ മധുരം എന്നോ ഒന്നും അല്ല കേട്ടോ പറഞ്ഞത്, മധുര പലഹാരങ്ങളെന്നാണ്. അപ്പോൾ അത് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണെന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാൻ എന്താ അത് ഇംഗ്ലീഷിൽ പറയുക? അവരെന്ന് പറയുമ്പോൾ ദേ എന്ന് പറയണം അല്ലേ. മധുര പലഹാരങ്ങൾ എന്ന് പറയാൻ നമുക്ക് സ്വീറ്റ്സ് എന്ന് പറയാം. അപ്പോൾ എന്ത് പറയും? ദേ ഈറ്റ് ലോട്ട് ഓഫ് സ്വീറ്റ്സ്. ഇനി അടുത്തത്, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്ത് പറയും? ഐ ലിവ് ഇൻ ഡൽഹി. അപ്പോൾ നമ്മളിവിടെ ഒരാളെ പറ്റി പറയുന്ന സെൻറ്റൻസസ് കണ്ടു അല്ലേ, അതായത് സബ്ജക്റ്റ് അവിടെ സിംഗുലർ ആണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ചേർത്തു. വേറെ കുറച്ച് സെൻറ്റൻസസ്സിലോ നമ്മൾ കുറച്ച് അധികം പേരെ പറ്റി പറഞ്ഞു അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്തു? വേർബിൻ്റെ കൂടെ എസ് ചേർത്തില്ല. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, രണ്ട് തരം ചോദ്യങ്ങളുണ്ട്. ഒന്ന് അതെ അല്ലെങ്കിൽ അല്ല എന്നീ ഉത്തരങ്ങൾ കിട്ടുന്ന തരം ചോദ്യങ്ങൾ. മറ്റൊന്ന് നമ്മൾ ഈ WH വേർഡ്സ് എന്ന് പറയില്ലേ, ഹൂ, വാട്ട്, വെയർ, വെൻ എന്നൊക്കെയുള്ള ആ വാക്കുകൾ ഉപയോഗിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഒരിക്കലും അതെ അല്ലെങ്കിൽ അല്ല എന്നായിരിക്കില്ല അല്ലേ, നമുക്ക് ശരിയായൊരു ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയോ, അതെ അല്ലെങ്കിൽ അല്ല, അതായത് യെസ് ഓർ നോ എന്നീ ആൻസേഴ്സ് കിട്ടുന്ന തരം ചോദ്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ.
കാരണം എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ടൈപ്പ് മാത്രം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടൊരു സെൻറ്റൻസ് നോക്കാം. ഹീ പ്ലേസ് ടെന്നിസ്. ഈ സെൻറ്റൻസിലെ വേർബ് ഒന്ന് ശ്രദ്ധിക്കാമോ? ഹീ പ്ലേസ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അവിടെ എസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ആളുകളുടെ സഹായം വേണ്ടി വരും. ആരാണ് അവർ? ഇതിപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് ഡൂ ഉണ്ട്, ഡസും ഉണ്ട് നമ്മളെ സഹായിക്കാം. ഇതിൽ ആരുടെ സഹായമാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വേർബ് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വേർബ് പ്ലേസ് എന്നാണ്. അവിടെ പ്ലേയുടെ കൂടെ നമ്മൾ എസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആരുടെ സഹായമാണ് നമ്മൾ എടുക്കുക? ഡൂവിൻ്റെ ആണോ ഡസിൻ്റെ ആണോ? ഡസ് അല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈ സെൻറ്റൻസിനെ നമ്മളൊരു ചോദ്യമാക്കി മാറ്റും എന്നാണ്. അവൻ ടെന്നീസ് കളിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് കേട്ടോ, അവൻ ടെന്നീസ് കളിക്കാറുണ്ടോ, ഇതാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് ഡസ് എന്നുള്ള വാക്കല്ലേ. ആ വാക്കുകൊണ്ടാണ് നമ്മൾ ചോദ്യം തുടങ്ങുക. അപ്പോൾ ചോദ്യം എന്താവും നോക്കൂ. ഡസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരെപ്പറ്റിയാണ് പറയുന്നേ? അവൻ. ആ വാക്ക് പറയുക. ഡസ് ഹീ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ വേർബ് എന്താണ്? പ്ലേ അല്ലേ. ഡസ് ഹീ പ്ലേ ടെന്നീസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഡസ് ഹീ പ്ലേസ് എന്നല്ല പറഞ്ഞേ, ഡസ് ഹീ പ്ലേ ടെന്നീസ്. കണ്ടോ, ഇവിടെ നമ്മളെ സഹായിക്കാൻ വന്ന വാക്കില്ലേ ഡസ്. അവിടെ എസ് ഉണ്ടല്ലേ, അതുകൊണ്ട് നമ്മുടെ മെയിൻ വേർബായ പ്ലേയുടെ കൂടെ നമുക്കിനി എസ് ചേർക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതി എസ്. ഇവിടെ നമ്മൾ ഡസ് ഉപയോഗിച്ചത് കൊണ്ട് പ്ലേയുടെ കൂടെയുള്ള എസ് നമ്മൾ മാറ്റിയിരിക്കണം. അത് മാറ്റിയില്ലെങ്കിൽ തെറ്റായി പോകും. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്തായിരുന്നു? ഹീ പ്ലേസ് ടെന്നീസ്. ചോദ്യമോ ഡസ് ഹീ പ്ലേ ടെന്നീസ്? അപ്പോൾ ഉത്തരം എന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ. ഇനി അടുത്ത സെൻറ്റൻസ് ഓർമ്മയില്ലേ, ജീന വേക്സ് അപ്പ് ഏർലി. എങ്ങനെ ഇതിന് ചോദ്യം ചോദിക്കുക? ഇവിടെയും വേർബ് നോക്കൂ, വേക്സ് അപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വേക്സ് ഉണ്ട്, എസ് ഉണ്ട്, അതുകൊണ്ട് ഡസ് ചേർക്കണം അല്ലേ. അപ്പോൾ ഡസ് വെച്ച് ചോദ്യം തുടങ്ങുക. ഡസ് നമ്മൾ ആരെപ്പറ്റിയാണ് പറയുന്നേ? ജീന. അപ്പോൾ ഡസ് കഴിഞ്ഞ് ജീനയാണ് ഇനി വരേണ്ടത്. ഡസ് ജീന. ഇനി നമ്മുടെ ക്രിയ വേർബ് ഡസ് ജീന വേക്ക് അപ്പ് ഏർലി. മറക്കരുത് വേക്സ് അപ്പ് എന്ന് പറയരുത്. ഡസ് ജീന വേക്ക് അപ്പ് ഏർലി. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം സെൻറ്റൻസസിൻ്റെ. ഇവിടെ നമ്മൾ ഒന്നിലധികം പേരെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇതായിരുന്നു, ഞങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. വി ലൈക്ക് ഐസ്ക്രീം. അപ്പോൾ ഇവിടുത്തെ വേർബ് ഒന്ന് ശ്രദ്ധിക്കൂ, ലൈക്ക്, എസ് ഇല്ല. അപ്പോൾ ഡു ആണോ ഡസ് ആണോ വേണ്ടത്? ഡു അല്ലേ. അപ്പോൾ മുൻപ് കണ്ട അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ആദ്യം ആ ഡു വെച്ച് തുടങ്ങുക. ഇനി നമ്മൾ ആരെപ്പറ്റിയാണ് പറയുന്നേ? ഞങ്ങൾ. അപ്പോൾ നമ്മളോട് ആരോ പറയുകയാണ് ഞങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക? നിങ്ങൾ എന്നുള്ളതിന് യു എന്ന് പറയണം അല്ലേ, അത്രയേ ഉള്ളൂ. ഡു യു ലൈക്ക് ഐസ്ക്രീം? അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദ ഈറ്റ് ലോട്ട് ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ദേ എന്നാണ് ഞാൻ പറഞ്ഞത്. ദേ ഈറ്റ്. ഈറ്റിൻ്റെ കൂടെ എസ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഡു വെച്ചാണ് തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഡു കഴിഞ്ഞിട്ട് നമ്മൾ ആരെപ്പറ്റിയാണ് പറയുന്നേ? അവർ. അപ്പോൾ ഡു ദേ ഈറ്റ് എ ലോട്ട് ഓഫ് സ്വീറ്റ്സ്. ഇനി അടുത്തത് ആരോ നമ്മളോട് പറയുകയാണ് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് അയാളോടൊരു ചോദ്യം ചോദിക്കണമല്ലോ. നമ്മളെങ്ങനെ മലയാളത്തിൽ ആ ചോദ്യം ചോദിക്കുക? നിങ്ങൾ ഡൽഹിയിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലാണോ താമസിക്കുന്നത് എന്നല്ലേ ചോദിക്കുക. അപ്പോൾ നിങ്ങളെന്നാക്കണം, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ വേർബ് ഐ ലിവ് എന്നാണ്, അതുകൊണ്ട് ഡു വെച്ച് തന്നെ സേഫായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഡു കഴിഞ്ഞിട്ട് ഐ അല്ല കേട്ടോ, യു എന്നാക്കണം. ഡു യു ലിവ് ഇൻ ഡൽഹി? ഡു യു ലിവ് ഇൻ ഡൽഹി? അപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ വരുന്ന സെൻറ്റൻസസിന് എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് പാസ്റ്റ് സിമ്പിൾ ടെൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയാം അല്ലേ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എപ്പോഴാണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ നമുക്കവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കണേ, ഞാൻ അവരെ കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയുക? ആദ്യം ആരാണോ ചെയ്തത് അയാളെപ്പറ്റി പറയണം. അപ്പോൾ ഞാൻ അതിന് ഐ, സന്ദർശിക്കുക എന്നുള്ളതിന് വിസിറ്റ് എന്നാണ്, പക്ഷേ നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം, അതുകൊണ്ട് ഇ ഡി ചേർത്തു. ഐ വിസിറ്റഡ്. ആരെയാണ് വിസിറ്റ് ചെയ്തത്? അവരെ. അപ്പോൾ നമ്മളിനി അത് പറയും. ഐ വിസിറ്റഡ് ദെം. എപ്പോ? ഇന്നലെ. അപ്പോൾ യെസ്റ്റർഡേ. അപ്പോൾ എന്താ പറയുന്നത്? ഐ വിസിറ്റഡ് ദെം യെസ്റ്റർഡേ. ഇനി അടുത്തത്, അയാൾ പ്രോജക്റ്റ് സമയത്ത് തീർത്തു.
അപ്പോൾ ഇവിടെ നമ്മൾ അയാളെ പറ്റിയാണ് പറയുന്നത്. ഹി തീർക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്ന പ്രവൃത്തി. അപ്പോൾ ഫിനിഷ്, ഫിനിഷിൻ്റെ കൂടെ നമ്മൾ ഇ ഡി ചേർക്കണം. അപ്പോൾ ഫിനിഷ്ഡ് ആയി, അയാൾ തീർത്തു എന്നുള്ളതായി. ഇനി എന്താ തീർത്തത്? പ്രോജക്റ്റ്, അതാണ് അടുത്ത വാക്ക്. എപ്പോൾ? സമയത്ത് തീർത്തു. അപ്പോൾ സെൻറ്റൻസ് എന്താണ്? ഹി ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം കണ്ടല്ലോ, വേർബിനെ പാസ്റ്റ് ടെൻസിലാക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ഇ ഡി എന്നീ രണ്ട് അക്ഷരങ്ങൾ ചേർത്തു അല്ലേ. അപ്പോൾ വിസിറ്റ് എന്നുള്ളത് വിസിറ്റഡ് ആയി, ഫിനിഷ് എന്നുള്ളതോ ഫിനിഷ്ഡ് ആയി, ഇ ഡി ചേർത്തേ ഉള്ളൂ. ഇനി ഈ സെൻറ്റൻസ് നോക്കാം. അവൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഷീ വെൻറ്റ് ഷോപ്പിംഗ് യെസ്റ്റർഡി. അവൾ, ഷീ എന്താ ചെയ്തേ? വെൻറ്റ് ഷോപ്പിംഗ്, ഷോപ്പിങ്ങിന് പോയി. എപ്പോൾ? ഇന്നലെ. ഷീ വെൻറ്റ് ഷോപ്പിംഗ് യെസ്റ്റർഡി. അപ്പോൾ ഇവിടെ വേർബ് ഒന്ന് ശ്രദ്ധിക്കാമോ? വെൻറ്റ് എന്നാണല്ലേ. ഈ വെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോവുക എന്നുള്ളത് ഗോ ആയിരുന്നു, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഗോയുടെ കൂടെ ഞാൻ ഇ ഡി ചേർക്കുകയല്ല ചെയ്തത്, ഗോ എന്നുള്ള വാക്ക് മാറി വെൻറ്റ് എന്നൊരു പുതിയ രൂപമാണ് അവിടെ വന്നത്. കാരണം ഈ ഗോ എന്ന് പറഞ്ഞ വേർബ് ഒരു റെഗുലർ വേർബ് അല്ല. ഗോയുടെ കൂടെ ഇ ഡി ചേർത്താൽ നമുക്ക് ഫാസ്റ്റ് ഫോം കിട്ടില്ല, അതിന് നമ്മൾ വേറൊരു വാക്ക് തന്നെ ഉപയോഗിച്ചു അല്ലേ. അങ്ങനെയുള്ള വേർബുകളെ നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു വേർബ് കൂടെ നോക്കാം. അവർ കഴിഞ്ഞ മാസം ഒരു പുതിയ കാറ് വാങ്ങി. അപ്പോൾ വാങ്ങി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? അവർ. അപ്പോൾ ദേ എന്താ ചെയ്തത്? അവർ വാങ്ങിച്ചു. വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നാണ് പറയുക, ബി യു വൈ. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആക്കാൻ എന്താ നമ്മൾ ചെയ്യുക? ഈട് ചേർത്താൽ പോരാ, നമുക്കവിടെ ഒരു വേറൊരു വാക്ക് തന്നെ കിട്ടും. ആ വാക്ക് ബോട്ട് ആണ്. അപ്പോൾ എന്താ പറയുന്നത്? ദേ ബോട്ട് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ സെൻറ്റൻസിന് പറ്റിയൊരു ചോദ്യം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് ഇതാണ് കേട്ടോ, ഹി ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. അയാൾ പ്രോജക്റ്റ് സമയത്ത് തീർത്തു. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത് എന്താണ് മലയാളത്തിൽ? അയാൾ പ്രോജക്റ്റ് സമയത്ത് തീർത്തുവോ? അപ്പോൾ തീർത്തുവോ, അപ്പോൾ നമുക്ക് ചോദ്യവും പാസ്റ്റ് ടെൻസിലാണല്ലോ വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഏത് ഹെൽപ്പിംഗ് വേർബിനെയാണ് ഉപയോഗിക്കുക? ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ ഡൂവിനും ഡസിനും ഒന്നും പ്രവേശനമില്ല, അവർക്കിവിടെ യാതൊരു കാര്യമില്ല. പക്ഷെ നമുക്ക് സഹായത്തിന് വിളിക്കാൻ പറ്റിയ വേറൊരാൾ കൂടെ ഉണ്ട്, ഡിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡിനെയാണ്. അപ്പോൾ മുൻപ് നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഡിഡ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഡിഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക? നമ്മൾ ആരെ പറ്റിയാണോ പറയുക, ആ വാക്ക് വരണം. അപ്പോൾ ഇവിടെ അയാൾ, അപ്പോൾ ഡിഡ് ഹീ പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ വേർബ് തീർക്കുക എന്നുള്ളതായിരുന്നില്ലേ, ഫിനിഷ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താ പറയുക? ഡിഡ് ഹീ ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സെൻറ്റൻസിൽ ഹി ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് എന്നായിരുന്നു, പക്ഷെ ചോദ്യത്തിലോ ഡിഡ് ഹി ഫിനിഷ് ദ പ്രോജക്റ്റ് എന്നായി അല്ലേ. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഡിഡ് വെച്ചാണ് ചോദ്യം തുടങ്ങിയത് അല്ലേ. ഡിഡ് പാസ്റ്റ് ടെൻസിലാണല്ലോ, അത് സംഭവിച്ചല്ലോ. അപ്പോൾ ഡിഡ് വെച്ച് ചോദ്യം തുടങ്ങിയ സ്ഥിതിക്ക് ഞാനിനി മെയിൻ വേർബിൽ ഇ ഡി അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ചേർക്കേണ്ട കാര്യമില്ല. അവിടെ ഞാൻ ആ വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുക, ഇ ഡി ഒന്നുമില്ലാത്ത ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? ഡിഡ് ഹീ ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ അവരെ കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ചു. ഐ വിസിറ്റഡ് ദെം ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഞാൻ സന്ദർശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും ഒരാൾ എന്നോട് ചോദിക്കുന്നത്? നിങ്ങളവരെ കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ചോ എന്നല്ലേ ചോദിക്കുകയുള്ളൂ. അത് ഓർക്കണം കേട്ടോ. അപ്പോൾ ഡിഡ് വെച്ച് തുടങ്ങാം. ഡിഡ് യു വിസിറ്റ് ദെം ലാസ്റ്റ് വീക്ക്? നിങ്ങൾ, അതാണ് ഡിഡ് യു വിസിറ്റ് ദെം ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ഡിഡ് യു വിസിറ്റിൻ്റെ കൂടെ ഞാൻ ഇ ഡി ചേർത്തില്ല, ഡിഡ് യു വിസിറ്റ്. ഇനി മുൻപ് നമ്മൾ ഒന്ന് രണ്ട് ഇറഗുലർ വേർബ്സിനെ കണ്ടില്ലേ, അതായത് പാസ്റ്റ് ടെൻസ് ആക്കാൻ നമ്മൾ ഇ ഡി ചേർക്കാത്ത തരം വേർബ്സ്, അത് വെച്ചിട്ട് ഒന്ന് രണ്ട് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഷീ വെൻറ്റ് ഷോപ്പിംഗ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഡിഡ് ഉപയോഗിക്കുക. ഡിഡ് ഷീ, ഇനി നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? മെയിൻ വേർബ്. അവിടെ ഇ ഡി ഒന്നും പാടില്ല, അപ്പോൾ മെയിൻ വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. എന്ത് പറയും? ഡിഡ് ഷീ ഗോ ഷോപ്പിംഗ് യെസ്റ്റർഡേ. ഇനി ഒരെണ്ണം കൂടെ നോക്കാം. അവർ കഴിഞ്ഞ മാസം ഒരു പുതിയ കാറ് വാങ്ങി. അപ്പോൾ സെൻറ്റൻസ് എന്തായിരുന്നു ഇംഗ്ലീഷിൽ? ദേ ബോട്ട് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡിഡ് ദേ ബൈ എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്? കണ്ടോ, ഡിഡ് ദേ ബോട്ടല്ല, അതിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം, ബൈ എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എങ്ങനെയാണ് ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും വരുന്ന സെൻറ്റൻസസിന് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നിങ്ങൾക്ക് തനിയെ കുറച്ച് ചോദ്യങ്ങൾ ഫോം ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് സെൻറ്റൻസസ് തരാം, നിങ്ങൾ അതിന് പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോം ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ദി എക്സാം സ്റ്റാർട്ട്സ് അറ്റ് 10. എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഡസ് ദി എക്സാം സ്റ്റാർട്ട് അറ്റ് 10? ഡസ് ദി എക്സാം സ്റ്റാർട്ട് അറ്റ് 10? അടുത്ത സെൻറ്റൻസ്, ദ ഗസ് arrived late. Chodyam, did the guests arrive late? Past tense aanallo, did the guests arrive late? Ini adutathu, the kids like playing the piano. The kids like playing the piano. Engane chodyam undakkum? Do the kids like playing the piano? Do the kids like playing the piano? ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹിസ് മദർ കുക്സ് ഫോർ ഹിം. ചോദ്യം, ഡസ് ഹിസ് മദർ കുക്ക് ഫോർ ഹിം? ഇവിടെ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? അയാളുടെ അമ്മ. അപ്പോൾ ഹിസ് മദർ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഡസ് ഹിസ് മദർ കുക്ക് ഫോർ ഹിം? ഹർ പേരൻസ് അറൈവ്ഡ് യെസ്റ്റർഡി. ഹർ പേരൻസ്, അവളുടെ മാതാപിതാക്കൾ. എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുക? ഡിഡ് ഹർ പേരൻസ് arrive yesterday? In your sentence, Tom broke the glass. Broke ennu paranjal pottichu nanu to. Appo engane question undakka? Did Tom break the glass? Kando nammal did Tom broke nalla parne, did Tom break the glass? Main verb inde base form break. Appo ningalku ini ee do does did ubayogichu yes or no questions undakuna karyathil ini samshayam onnum illallo. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.